അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ മക്കളെയൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനും അങ്ങനെ ഒത്തുകൂടാനൊക്കെ വലിയ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനികളെ, ദുനിയാവിൽ നമുക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആഖിറത്തിൽ എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടാവണം, നാളെ സ്വർഗത്തിൽ എൻ്റെ മകൻ എൻ്റെ സാമീപ്യം ഉണ്ടാവണം, ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യം. ആഖിറത്തിൽ ഓരോരുത്തരും സ്വന്തം കാര്യമാണ്. മകൻ ചിന്തിക്കുക, എൻ്റെ ബാപ്പയെ കൊടുത്ത് ഞാനിനി രക്ഷപ്പെട്ടെങ്കിൽ, ബാപ്പ ചിന്തിക്കുക എൻ്റെ മകനെ കൊടുത്തെങ്കിൽ, ഭാര്യ ഭർത്താവിനെ കൊടുത്ത്, കൂട്ടുകാരൻ തൻ്റെ മറ്റു കൂട്ടുകാരനെ കൊടുത്ത്, ഇങ്ങനെ അവനെ മറ്റുള്ള ആളുകളെ ദണ്ഡം കൊടുത്ത് അവനെ സമർപ്പിച്ചിട്ടെങ്കിലും ഞാനെന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ബാപ്പ മാത്രം സ്വർഗത്തിലെത്തിയിട്ട് ഭാര്യയെയും മക്കളെയും നോക്കുമ്പോൾ കാണുന്നില്ലെങ്കിൽ അത് വലിയ വിഷമല്ലേ? നമ്മുടെ നാട്ടിലാകുമ്പോഴും ദുനിയാവിലാണെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ, ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ നമുക്ക് വലിയ വിഷമമാണ് ഉണ്ടാകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ സ്വർഗത്തിലും നമ്മുടെ മക്കളോട് കൂടെ നമുക്ക് ഒന്നിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനികളെ, ജീവിതം ധന്യമാക്കുക. കൂ അംഫുസക്കും വാ ഹലീക്കും നാറ, നിങ്ങൾ സ്വന്തം തടി മാത്രമല്ല നിങ്ങളുടെ അഖിലിനെ കൂടി സ്വർഗത്തിലെത്തിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം. രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് വരുന്ന ഉപ്പ തൻ്റെ മകൻ കിടന്നുറങ്ങുന്നതും എൻ്റെ ചെയ്യാറില്ല. ആ മകൻ നാളെ ആഖിറത്തിലെത്തുമ്പോൾ ബാപ്പ സ്വർഗത്തിലേക്ക് കാത്തിരിക്കുമ്പോൾ മകൻ പറയും, ബാപ്പ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത്, സ്വലാത്തിന് പോകുന്ന സമയത്ത്, സുബഹിസ്കാരത്തിന് പോകുന്ന സമയത്ത് എന്നോട് പറയാറില്ല, എന്നെ വിളിക്കാറില്ല, എൻ്റെ കാര്യത്തിൽ ബാപ്പ ശ്രദ്ധിക്കാറില്ല. ആ മകൻ ബാപ്പയുടെ സ്വർഗത്തിന് മുമ്പിൽ, ബാപ്പയുടെ സ്വർഗപ്രവേശനത്തിന് മുമ്പിൽ വിരങ്ങുതടിയായി മാറാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ കൂടി കൂടെ കൂട്ടണം. നമ്മളെ വീട് രാവിലെയാകുന്ന സമയത്ത്, സുബഹിയുടെ സമയത്ത് കത്തുകയാണെങ്കിൽ നമ്മൾ തൻ്റെ മകൻ കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മൾ വിളിക്കില്ലേ? ദുനിയാവിൻ്റെ തീയിൽ നിന്ന് എത്ര ത്യാഗം സഹിച്ചും തൻ്റെ മകനെ വിളിക്കാൻ നമ്മൾ തയ്യാറാകും. പലപ്പോഴും ഉമ്മമാർ പറയും, അവൻ രാത്രി 12 മണിക്കാണ് കിടന്നുറങ്ങിയത്, 1 മണിക്കാണ് കിടന്നുറങ്ങിയത്, ജോലി കഴിഞ്ഞ് ക്ഷീണത്തിൽ കിടന്നതാണ്, സുബഹിക്ക് വിളിക്കൽ എനിക്ക് പ്രയാസമാണ് എന്ന് പറയുന്ന ഉമ്മമാർ രാവിലെ സമയത്ത് നമ്മുടെ വീട് കത്തുമ്പോൾ നമ്മുടെ മകന് കിടന്നുറങ്ങുകയാണല്ലോ, അതല്ലെങ്കിൽ അവൻ രാത്രി വൈകിയാണല്ലോ കിടന്നത്, ഇതൊന്നും ചിന്തിക്കാതെ ഡോർ കുത്തിപ്പൊളിച്ചോ അവനെ എങ്ങനെയെങ്കിലും ഈ ദുനിയാവിൻ്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആഖിറത്തിൻ്റെ നരകമാകുന്ന തീക്കുണ്ടത്തിൽ നിന്നല്ലേ നമ്മുടെ മക്കളെ നമ്മൾ കൈപിടിക്കേണ്ടത്. അതുകൊണ്ട് ഏത് ത്യാഗം സഹിച്ചും നമ്മുടെ മക്കളെ സുബഹിക്ക് വിളിച്ചുകൊണ്ടാലും, ഏത് നന്മ നല്ലയായ കാര്യങ്ങൾക്കും നന്മയുള്ള കാര്യങ്ങൾക്കും നമ്മുടെ മക്കളെ കൂടി ചേർത്ത് പിടിക്കാനും മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. നമുക്ക് കുടുംബത്തോടൊന്നിച്ച് സ്വർഗത്തിൽ ഉല്ലസിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയ രക്ഷിതാവേ, ഒരു നിമിഷം. നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസാ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കി വളരെ ഫലപ്രദമായി ഓൺലൈൻ മദ്രസ ട്യൂഷൻ നൽകുന്നു CMM മദ്രസ ട്യൂഷൻ. ലോകത്ത് എവിടെ നിന്നും എപ്പോഴും സൈക്കോളജിക്കൽ മെത്തഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി, തജ്വീദ് ട്രെയിനിങ്ങിൽ പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സിൻ്റെ ഖുർആൻ പരിശീലനം, കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേക പരിശീലനം, എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക്, മോഡൽ എക്സാം, റെമഡിയൽ ക്ലാസുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്.